ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു, കാരണം നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനാലാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടായിരുന്നത്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ചെയ്യുന്നത് കുറച്ച് എക്സസൈസ് പരിചയപ്പെടുത്തുവാണ് നിങ്ങൾക്ക്, കാരണം നമ്മുടെ ഈ സൈഡ് ഫാറ്റ്, സൈഡിലത്തെ ഫാറ്റ് കുറയ്ക്കാൻ പറ്റിയ കുറച്ച് എക്സസൈസാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൈക്ക് ഹാൻഡ് പവറും കൂടെ വെക്കാൻ പറ്റിയ കുറച്ച് എക്സസൈസും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് കുറേയൊക്കെ ഫലപ്രദമാണ്, അത് മാക്സിമം ചെയ്ത് നോക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫസ്റ്റ് ഈ സൈഡ് ഫാറ്റ് കുറയ്ക്കുന്ന എക്സസൈസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് വാമപ്പ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു എക്സസൈസ് ചെയ്താലും അതിന് മുന്നോടിയായിട്ട് നമ്മൾ വാമപ്പ് എക്സസൈസ് ചെയ്യുക, കാരണം നമ്മുടെ ബോഡി ഒന്ന് ഹീറ്റായി നന്നായി വിയർത്ത് വരിക. ഞാനിപ്പോഴേ വിയർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ബോഡി ഒന്ന് ഹീറ്റാകാൻ വേണ്ടിയാണ് നമ്മൾ ആ വാമപ്പ് എക്സസൈസ് ചെയ്യുന്നത്. അതിപ്പോൾ ചെയ്യുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ജമ്പ് എക്സസൈസ്. നിങ്ങൾക്ക് എല്ലാം അറിയാം, ഇത് നമ്മൾ നോർമൽ രീതിയിൽ നല്ല രീതിയിൽ അങ്ങ് ജമ്പ് ചെയ്താൽ മതി. സാധാരണ നോർമൽ ജമ്പാണിത്. അതാണ് ഫസ്റ്റ് എക്സസൈസ്, നമ്മുടെ വാം അപ്പ് എക്സസൈസ്. ഇങ്ങനെയാണ് നമ്മുടെ രണ്ടാമത്തെ വാം അപ്പ് എക്സസൈസ്, ജമ്പിങ് ജാക്സ് അഥവാ സൈഡ് ജമ്പ്. അടുത്ത എക്സസൈസ് ആണ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഓടുന്ന രീതിയിൽ, ഒരു കാല് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു കാല് ബാക്കിലോട്ട് വെച്ച് ജമ്പ് ചെയ്യുക, അങ്ങനെ അങ്ങനെ ഇടത്തേക്കാല് മുൻപ് വരുമ്പോൾ വലത്തേക്കാൽ ബാക്കിലോട്ട് പോകും. അതാണ് നമ്മുടെ മൂന്നാമത്തെ വാം അപ്പ് എക്സസൈസ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും സ്ഥിരം. അപ്പോൾ അടുത്ത എക്സസൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ടേൺ ചെയ്തുകൊണ്ട് ജമ്പ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ സൈഡിലത്തെ ആ ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ടേൺ ചെയ്തുള്ള എക്സസൈസാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാം, എക്സസൈസിലെ കൈ ഇവിടെ വെക്കുക, അതിന് ശേഷം 1 2 3 4 5 6 7 8 9 10 ഇതാണ് നമ്മുടെ നാലാമത്തെ എക്സസൈസ്. അപ്പോൾ ഇതാണ്, ഇതൊക്കെയാണ് കുറച്ച് വാമപ്പ് എക്സസൈസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കുറച്ച് വാമപ്പ് എക്സസൈസ്. ഞാൻ ബാക്കിയും ചെയ്യുന്നുണ്ട്, ഞാൻ ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറയുന്നില്ല, കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് നമ്മൾ എടുത്തെടുത്ത് പറയുന്നില്ല, നമ്മൾ പെട്ടെന്ന് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ചെയ്തതൊക്കെയാണ് നമ്മുടെ വാം അപ്പ് എക്സസൈസ്. നമ്മുടെ ബോഡി ഒന്ന് വാം ആവാനും വേണ്ടി, നമ്മുടെ കാലിലെ മസിൽസൊക്കെ ഒന്ന് സ്ട്രെച്ച് ആവാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ് ചെയ്തത്. അത് നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, ഇത്രയും ചെയ്തപ്പോൾ നമ്മൾ ടയർഡായിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ബ്രീത്ത് ചെയ്യുകയാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്, കാരണം നമ്മുടെ ലോസ് ആയിട്ടുള്ള എനർജി എല്ലാം നമ്മൾ ഗെയിൻ ചെയ്യുകയാണ്. അതായത് നമ്മുടെ കൈ രണ്ടും കൂടി ഇങ്ങനെ വിടർത്തി പിടിക്കുക, അതിനുശേഷം കൈ രണ്ടും കൂടെ ചുരുട്ടി വലിച്ചു പിടിക്കുക. അതാണ് ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ ചെയ്യുന്നത്. അതെ, നമ്മുടെ ഫുൾ എനർജി എടുത്ത് വലിച്ചു പിടിക്കുക. മേളിലോട്ട് ഇൻഹെയിൽ ചെയ്യുന്നത് മൂക്കിലൂടെയും എക്സ്ഹെയിൽ ചെയ്യുന്നത് നമ്മുടെ വായിലൂടെ ആയിരിക്കും. അതെ, അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത എക്സസൈസ് നമ്മളൊരു മാറ്റിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ മാറ്റില്ലാത്ത കാരണം നമ്മളൊരു ടർക്കിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ടർക്കി ആയാലും മതി, നല്ല നീളത്തിലുള്ള ഒരു ടർക്കിയാണ്. റിലാക്സ് ആയിട്ട് കിടക്കുക, അതിനുശേഷം നമ്മുടെ കാല് ബെൻഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കാല് രണ്ടും അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ രണ്ട് കൈ കൂടെ നമ്മുടെ ടോയിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഫസ്റ്റിൽ ഈ കൈ ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിനുശേഷം 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഈ ഒരു എക്സസൈസ് നമ്മുടെ അബ്ഡോമിന് മൊത്തത്തിൽ നല്ലതായിട്ടുള്ളൊരു എക്സസൈസ് ആണിത്. അപ്പോൾ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം, 1 2 3 4 5. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന എക്സസൈസ് ആണ് സൈഡ് പ്ലാങ്ക്. നമ്മൾ ഈ സൈഡ് ഉറയ്ക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ്, ഇവിടുത്തെ ഫാറ്റ് ബേൺ ആവാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെ ചരിഞ്ഞ് കിടന്നതിന് ശേഷം നമ്മുടെ കാല് രണ്ടും കൂടെ ഈ നമ്മുടെ ഈ ഇടത്തെ കാലിന് മുകളിലായിട്ട് നമ്മുടെ വലത്തെ കാല് വരിക.
വലത്തെ കാല് ചേർത്ത് വെക്കുക, അടുപ്പിച്ച് വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ കൈ ഈ എൽബോ 90 ഡിഗ്രി ആംഗിളിൽ പ്ലേസ് ചെയ്ത് വെക്കുക. ഈ ഇത്രയും ആംഗിള് ഇവിടെ 90 ഡിഗ്രിയും ഇവിടെ ഇത്രയും ഇവിടെ ഒന്നും മുട്ടാതെ നമ്മൾ ആ കാൽപാദ കാലിൻ്റെ ബലത്തിലായിരിക്കും നമ്മളിങ്ങനെ ഇരിക്കുന്നത്, കാലിൻ്റെയും കയ്യിലും. അങ്ങനെ 1, 2, 3, 4, 5. ഇനി നമ്മൾ അടുത്തത് റൈറ്റ് സൈഡിലേക്കാണ് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന കാരണം നമ്മൾ ഈ ബ്രീത്ത് മെല്ലെ കിടക്കണേ.